ഭഗവതേശ്വരി നമഃ. അമ്മയുടെ പൊന്നോമന മക്കൾക്ക് അനന്തകോടി പ്രണാമം. പാലയിലെ അമ്മയുടെ മക്കൾ വീണ്ടും കർമ്മരംഗത്തേക്ക്. ജഗജനനിയും വിശ്വഗുരുവുമായ നമ്മുടെ അമ്മയുടെ അഷ്ടോത്തര നാമം അർച്ചന ചെയ്തുകൊണ്ട് ആയിരുന്നു തുടക്കം കുറിച്ച് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നത്. തങ്ങളുടെ വീടുകളിലിരുന്നുകൊണ്ട് കുടുംബാംഗങ്ങളോടൊപ്പം വിശ്വശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഒപ്പം തങ്ങളുടെ മാനസിക ഉന്നമനത്തിനും ഐക്യത്തിനും വേണ്ടി COVID-19 എന്ന മഹാമാരിയെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി സ്റ്റേ അറ്റ് ഹോം എന്ന് അനുസരിച്ചുകൊണ്ടും തന്നെ. എന്നാൽ ഇന്ന് പ്രാർത്ഥനയോടൊപ്പം തന്നെ അമ്മയുടെ നിർദ്ദേശാനുസരണം, അമ്മയുടെ ഉപദേശാനുസരണം കർമ്മരംഗത്തേക്ക് വരികയാണ്. മാനസികാരോഗ്യം, ആരോഗ്യമുള്ളൊരു ശരീരവും ആരോഗ്യമുള്ള ഒരു മനസ്സും കിട്ടുന്നതിന് പല ഘടകങ്ങൾ അതിനാവശ്യമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആഹാരം, ആഹാര രീതി. അമ്മ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് വിപണിയിൽ നമുക്ക് കിട്ടുന്ന ആഹാര സാധനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എല്ലാം മലിനമാണ്, ഒപ്പം തന്നെ വിഷാംശം കലർന്നതുമാണ്. അത് കീടനാശിനികൾ കൊണ്ടോ അതല്ലെങ്കിൽ രാസ വസ്തു പ്രയോഗിക്കുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ കിട്ടുള്ളൂ എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ ഈ കാലഘട്ടത്തിനൊപ്പം, ഈ അവസരത്തിനൊപ്പം ഉയരാനാണ് അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനമ്മ നിർദ്ദേശിക്കുന്നത് എല്ലാ കുടുംബത്തിനും എല്ലാ വീടിനോടും ചേർന്ന് ഒരു ചെറിയ അടുക്കളത്തോട്ടം, ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കി തങ്ങളുടെ വീടുകളിലേക്കുള്ളത്, ആ വീടുകളിലേക്ക് ആവശ്യമായ പച്ചക്കറി നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുക എന്നതാണ്. അത് കൃത്രിമ രാസപ്രവർത്തനത്തിലൂടെയല്ല അത് ചെയ്യേണ്ടത്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായ രാസവസ്തുക്കൾ, പ്രകൃതിദത്തമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അത് പ്രകൃതിദത്തമായ നമുക്ക് കിട്ടുന്ന രാസവളങ്ങൾക്ക് പകരം പ്രകൃതിദത്തമായ വളങ്ങളുണ്ട്, പ്രകൃതിദത്തമായ കീടനാശിനികളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനാണ് അമ്മ പറയുന്നത്. അത് മനസ്സിലേറ്റിക്കൊണ്ട് പാലായി കോട്ടയത്തുള്ള പാലായിലെ അമ്മയുടെ മക്കൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഈ ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് പാലായിലെ ആശ്രമത്തിൽ അമ്മയുടെ മക്കൾ മാത്രമല്ല, ബാലസംസ്കൃതികളിലെ കുട്ടികൾ പോലും ഇന്ന് അടുക്കളത്തോട്ടവും ഉദ്യാനവും ചെയ്തു വരുന്നു. എല്ലാവരെയും കൂടെ ഇവിടെ കാണിക്കാൻ സാധിക്കാത്തതുകൊണ്ട് കുറച്ചു പേരുടെ വീടിനോട് ചേർന്നുള്ള അടുക്കളത്തോട്ടം, പച്ചക്കറിത്തോട്ടം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങളെ അനുഗ്രഹിച്ച്, ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തന്ന്, ഞങ്ങളെ സ്നേഹത്തോടെ ഇത് കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാമെല്ലാമായ അമ്മയുടെ പാദങ്ങൾ ഇത് സമർപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ട് പാല ആശ്രമത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഓം അമൃതേശ്വരി നമഃ. Yeah.
പറയാറുണ്ട്, വിശദീകൃതമായ പച്ചക്കൽ കുറച്ചൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പം അമ്മയുടെ അമ്മ പറഞ്ഞതനുസരിച്ച് ഞങ്ങളെ പറ്റുന്ന പോലെ ചെറിയ തോതിലൊരു കൃഷി നടത്തിയതിൻ്റെ ഫലങ്ങളാണിതെല്ലാം. മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന എല്ലാ ആഹാര സാധനങ്ങളും വിഷമയമായതുകൊണ്ട് അമ്മ പറയാറുണ്ട് സ്വന്തം വീട്ടിൽ തന്നെ വിഷരഹിതമായ മറ്റ് രാസപദാർത്ഥങ്ങളൊന്നും ഇടാതെയുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ. ഞാനും എൻ്റെ വീടിനോട് ചേർന്ന് മൈക്രോ ഗ്രീൻ എന്ന ചെറുപയർ, കടല, ഉഴുന്നൊക്കെ മുളപ്പിച്ച് ചെറിയ സസ്യമാകുമ്പോൾ തന്നെ ഉണ്ടാകുന്ന അതുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ അടുക്കള തോട്ടവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കണ്ണോടിക്കാം. ചീര പാകി കിളിപ്പിച്ചിരിക്കുകയാണ്. ആ ഒപ്പം തന്നെ ഗ്രോ ബാഗിൽ വെണ്ട, വഴുതനങ്ങ, പയർ, കാന്താരി എല്ലാം തന്നെയുണ്ട്. ഇതെല്ലാം വഴുതന, വെണ്ട, ചെറിയ വാഴകൾ. മനുഷ്യൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ നേട്ടത്തിനും ജപം, അർച്ചന, ധ്യാനം ഇതോടൊപ്പം ഈശ്വരനെ അറിയാനും അവന് ആരോഗ്യമുള്ള ഒരു ശരീരം അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യമുള്ള ശരീരത്തിനാവട്ടെ വിഷമില്ലാത്ത ആഹാരം ആവശ്യമാണ്. അതിനായി നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിച്ച പച്ചക്കറി ആഹാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. അതിന് നമ്മുടെ വീടുകളിൽ തന്നെ പച്ചക്കറി നട്ടുപിടിപ്പിക്കണം എന്ന അമ്മയുടെ വാക്കിനെ ശിരസാ വഹിച്ചുകൊണ്ട് ഞാൻ ചെയ്ത ചെറിയൊരു ഓ മഹുദേ ശ്രീ നമഃ. എൻ്റെ പേര് അഭിരാമിക്ക്. ഞാൻ അമൃത ബാലസംസ്കൃതിയിലേറ്റ പാല ആശ്രമം വീട്ടിലെ കുട്ടിയാണ്. ഞങ്ങളുടെ അടുക്കള തോട്ടമാണിത്. ഞാൻ അതിൽ നിന്ന് ഒരു കോവയ്ക്ക പറ്റി അമ്മയുടെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ പച്ചക്കറി കൃഷി ചീര, മത്ത, കോവൽ, പടവലം, പയർ, പച്ചമുളക്, നിത്യവഴുതന, ചേമ്പ്, ചീരയാണ് ഞാൻ നട്ട ചീര. പിന്നെ ചീനി, ചീനിയുണ്ട്, നല്ല മുളകുള്ള ചീനി, ഇത് ചീനി, നീണ്ട മുളകുള്ള ചീനി, പിന്നെ നീലച്ചീനി, നീലച്ചീനിയിലെ മുളക്, നീലച്ചീനി, പിന്നെ ഇത് പച്ചമുളക്, പച്ചക്കളറി, ചീനി, മൃദേശ്വരി നമുക്ക് അമ്മ പറഞ്ഞതനുസരിച്ച് നട്ടു പിടിപ്പിച്ച പച്ചക്കറി കൃഷിയാണ്. Thank you.
Thank you.